ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മെയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിവരാവകാശ കമ്മീഷന്റെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. അത് കാണാത്തവർ ആ വീഡിയോ പോയി കാണേണ്ടതാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന് വരാവുന്ന ചോദ്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു. അത് കാണാത്തവർ ആ വീഡിയോ കാണണം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിലോ അല്ലെങ്കിൽ എൻഡിലോ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ടെൻത്ത് പ്രിലിംസിന്റെ മെയിൻ ടോപ്പിക്കിൽ വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും അതേപോലെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോ എന്താണ് മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. അതായത് ഒരു മനുഷ്യന് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ ഏതൊക്കെയുണ്ടോ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. അതായത് അദ്ദേഹത്തെ എന്തെങ്കിലും പീഡിപ്പിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നതിന് വേണ്ടി ഇടപെടാനായിട്ട് കേന്ദ്രം നിയോഗിച്ചിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ, മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ, മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്, കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി തുടരുന്ന സ്ഥാപനമാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി പലർക്കും സംശയം വരുന്ന ഒരു ഡേറ്റാണ് 1993 സെപ്റ്റംബർ 28. അന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് അന്നാണ് ദേശീയാവകാശ മനുഷ്യ നിയമം ഉണ്ടായത്. പക്ഷെ ആ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ഈ നിയമമനുസരിച്ച് ഇത് രൂപീകൃതമായത് എന്നാണെന്ന് ചോദിച്ചാൽ 1993 ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1993 ഒക്ടോബർ 12. എന്നാൽ ഏത് നിയമം അനുസരിച്ചാണ് വന്നത്, അത് ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചാലാണ് 1993 സെപ്റ്റംബർ 28 എന്നുള്ള ആൻസർ വരുന്നത്. ഒരാൾ കമന്റ് ആയിട്ട് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം. അപ്പൊ 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. ഇനി ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മാനവ് അധികാർ ഭവൻ. ഇത് മുന്നേ അറിയപ്പെട്ടിരുന്നത്, മുമ്പ് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം അറിയപ്പെട്ടിരുന്നത് സർദാർ പട്ടേൽ ഭവൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടിട്ടുള്ള. ഇനിയും നോക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി തുടരുന്ന കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് 1993 ഒക്ടോബർ 12 രൂപീകൃതമായ സ്ഥാപനമാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആസ്ഥാനം, അതായത് ഇപ്പോഴത്തെ ആസ്ഥാനം എന്ന് പറയുന്നത് മാനവ് അധികാർ ഭവനും ഇതിന് മുമ്പുള്ള ആസ്ഥാനം എന്ന് പറയുന്നത് സർദാർ പട്ടേൽ ഭവനുമാണ്. ഇനി ഇതിന് ഒരു ആപ്തവാക്യമുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് സർവേ ഭവന്തു സുഖിന എന്നാണ്. സർവേ ഭവന്തു
സർവേ ഭവന്തു സുഖിന. ചിലപ്പോ ചോദിക്കാം, സാധ്യത കുറവാണ്, എന്നാലും പഠിച്ചു വെക്കാം. സർവേസ് ഭവന്തു സുഖിന എന്നുള്ളതാണ് ഇതിന്റെ ആപ്തവാക്യമായിട്ട് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണ് നമുക്ക് ഇവിടെ എഴുതാം. അതായത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിന് എത്ര അംഗങ്ങൾ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ, 6 അംഗങ്ങൾ ചേർന്നിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത്. അതായത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് 6 പേരാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളല്ല പറയുന്നത്, അവരെ തിരഞ്ഞെടുക്കുന്നതിലെ അംഗങ്ങൾ എന്ന് പറയുന്ന 6 പേരാണ്. അവർ ആരൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഫസ്റ്റത്തെ പ്രധാനമന്ത്രി, നമ്മളുടെ പ്രൈം മിനിസ്റ്റർ ആണ് ഫസ്റ്റ്. അതായത്, അതിന്റെ ചെയർപേഴ്സൺ, ആ തിരഞ്ഞെടുക്കുന്നതിലെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് PM ആയിരിക്കും, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രിയായിരിക്കും രണ്ടാമത്തെ വ്യക്തി. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ലോകസഭാ സ്പീക്കറായിരിക്കും. നാലാമത്തെ വ്യക്തി എന്ന് പറയുമ്പോൾ ലോകസഭാ പ്രതിപക്ഷ നേതാവാണ്. അഞ്ചാമത്തെ വ്യക്തി രാജ്യസഭാ പ്രതിപക്ഷ നേതാവാണ്. ആറാമത്തെ വ്യക്തി എന്ന് പറയുന്നത് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. അപ്പോ ഈ 6 പേർ ചേർന്നിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ? ഇതിൽ രാഷ്ട്രപതി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഭാഗം പഠിച്ചിരിക്കണം. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മളെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രി, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ തുടങ്ങിയ 6 അംഗങ്ങളായിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയായിരിക്കും. ശ്രദ്ധിച്ചു പഠിക്കണം, നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയായിരിക്കും. അതുപോലെ തന്നെ ഇവരെല്ലാം രാജിക്കത്ത് ആർക്കാണ് നൽകേണ്ടതെന്ന് ചോദിച്ചാൽ, അതും രാഷ്ട്രപതിക്ക് തന്നെയായിരിക്കും. അപ്പൊ ഇവരെല്ലാം രാജിക്കത്ത് നൽകുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ അതും രാഷ്ട്രപതിക്ക് തന്നെയായിരിക്കും. ഇനി കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിന്. അതുപോലെ തന്നെ അതത് സംസ്ഥാന സർക്കാരിനും ഇത് നൽകുന്നതായിരിക്കും. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനുമാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട PSC ചോദിച്ചതായിരുന്നു, 10th prelims 2021 ചോദിച്ച ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ, അത് സെക്രട്ടറി ജനറൽ ആണ് കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ, ഫസ്റ്റ് ചെയർമാൻ മാറിപ്പോകരുത്, ജസ്റ്റിസ് രംഗനാഥ മിശ്ര
ജസ്റ്റിസ് രംഗനാഥ മിശ്ര. രംഗനാഥ മിശ്രയാണ് ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാൻ, ആക്ടിംഗ് ചെയർമാൻ എന്ന് പറയുന്നത് ശിവരാജ് പാട്ടീലാണ്. ശിവരാജ് പാട്ടീൽ. അതുപോലെ തന്നെ ഫസ്റ്റ് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായ ആദ്യ മലയാളി വനിത, ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് ഫസ്റ്റ് വനിത എന്ന് പറയുന്നത്. എന്നാൽ ചെയർമാനായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ്. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ചത് ആരാണെന്ന് ചോദിച്ചാലും അതും ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ തന്നെയാണ്. അതുപോലെ തന്നെ നിലവിലെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ഇദ്ദേഹം എട്ടാമത്തെ വ്യക്തിയാണ്, എട്ടാമത്തെ വ്യക്തിയാണ് ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സ്ഥിരം ചെയർമാനാകുന്ന ആദ്യ വ്യക്തി കൂടിയാണ് അരുൺ കുമാർ മിശ്ര എന്ന് പറയുന്നത്. ഇനി 2019 ഒരു ഭേദഗതി നടന്നിട്ടുണ്ട്. 2019 ഭേദഗതി പ്രകാരം 5 സ്ഥിര അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. ചെയർമാനെ കൂടാതെ 5 സ്ഥിര അംഗങ്ങളാണ് ഉള്ളത്. ടോട്ടൽ എത്രയാണെന്ന് ചോദിച്ചാൽ 6 പേര്. ടോട്ടൽ 6 അംഗങ്ങളും 5, അതായത് ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും ഉൾപ്പെടെ ടോട്ടൽ 6 പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കിയിട്ട് വരാം. ആദ്യം മുതൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1993 സെപ്റ്റംബർ 28 നിയമം അനുസരിച്ച്, മനുഷ്യാവകാശ നിയമം അനുസരിച്ച് 1993 ഒക്ടോബർ 12 നിലവിൽ വന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. ആസ്ഥാനം എന്ന് പറയുന്നത് മാനവ് അധികാർ ഭവനാണ്. മുൻ ആസ്ഥാനം എന്ന് പറയുന്നത് സർദാർ പട്ടേൽ ഭവനായിരുന്നു. ആപ്തവാക്യം എന്ന് പറയുന്നത് സർവേ ഭവന്തു സുഖിന എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6. ഈ 6 പ്രത്യേകത കൂടിയുണ്ട്. എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അതും 6. അതായത് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ അതും 6, ചെയർമാൻ ഉൾപ്പെടെയാണ്. അപ്പോൾ അതിൽ തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് നൽകുന്നതും എല്ലാം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിക്കായിരിക്കും. അതേപോലെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനും അതത് സംസ്ഥാന സർക്കാരിനുമായിരിക്കും. കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ, മനുഷ്യാവകാശ കമ്മീഷനിലെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സെക്രട്ടറി ജനറലാണ്. ഒരു PYQ ആയിരുന്നു. അതൊരു PYQ ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇനി ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ആക്ടിംഗ് ചെയർമാൻ എന്ന് പറയുന്നത് ശിവരാജ് പട്ടീലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി, അതേപോലെ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാലും ഫാത്തിമ ബീവി തന്നെയാണ്. ചെയർമാൻ ആരാണ് അല്ലെങ്കിൽ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ്. മലയാളി ചെയർമാൻ അല്ലെങ്കിൽ മലയാളി അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ കെ ജി ബാലകൃഷ്ണനാണ്. നിലവിൽ അരുൺ കുമാർ മിശ്രയാണ്. അതേപോലെ കെ ജി ബാലകൃഷ്ണനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തി എന്ന് ചോദിച്ചാലും ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ്.
അരുൺ കുമാർ മിശ്ര എന്ന് പറയുന്നത് എട്ടാമത്തെ വ്യക്തിയാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സ്ഥിരം ചെയർമാനാകുന്ന ആദ്യ വ്യക്തി എന്നുള്ള ഒരു പേര് കൂടി ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയ്ക്കുണ്ട്. അതുപോലെ തന്നെ 2019 ഒരു ഭേദഗതി പ്രകാരം ഇപ്പോഴത്തെ അംഗസംഖ്യ എന്ന് പറയുന്നത് 6 പേരാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. ആ സ്ഥാനം ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തിരുവനന്തപുരമാണ്. ആ സ്ഥാനം തിരുവനന്തപുരമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 3. മറ്റൊരു അംഗസംഖ്യ 6. ഇവിടെ ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണുള്ളത്. അതായത് ചെയർമാനും 2 സ്ഥിര അംഗങ്ങളുമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. ഇനി അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ 2-ാമത്തെ അംഗം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ച വ്യക്തിയോ ജില്ലാ ജഡ്ജിയായി 7 സേവനമനുഷ്ഠിച്ച വ്യക്തിയോ ആയിരിക്കണം. അതാണ് അതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ അവിടെ പഠിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുക്കുന്നത് അവിടെ 6 ഉള്ളതെങ്കിൽ ഇവിടെ 4 മാത്രമേ ഉള്ളൂ. 4 ചേർന്നിട്ടാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത് 4, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത് 6. അപ്പൊ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ 1-ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ CM മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമായിരിക്കും ഇതിന്റെ ചെയർപേഴ്സൺ. അടുത്തത് നിയമസഭാ സ്പീക്കർ. 3-ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സംസ്ഥാന ആഭ്യന്തരമന്ത്രി. 4-ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ്. ഈ 4 പേർ ചേർന്നിട്ടായിരിക്കും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ പഠിച്ച രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നത് ഗവർണറായിരിക്കും. ഇവിടെ ഗവർണറാണ്, ഗവർണറായിരിക്കും നിയമിക്കുന്നത്. കേന്ദ്രത്തിലാണെങ്കിൽ രാഷ്ട്രപതിയായിരിക്കും. അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം എന്ന് പറയുന്നത് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയായിരിക്കും നീക്കം ചെയ്യുന്നത്. ഇന്ത്യൻ പ്രസിഡന്റും നിയമിക്കുന്നത് ഗവർണറും ആയിരിക്കും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ രാജിക്കത്ത് നൽകുന്നത് അത് ഗവർണർക്കായിരിക്കും. ശ്രദ്ധിക്കണം, നീക്കം ചെയ്യുന്നത് മാത്രം രാഷ്ട്രപതിയും നിയമിക്കുന്നതും രാജിക്കത്ത് നൽകുന്നതും ഗവർണർക്കായിരിക്കും. ഇനി മറ്റൊരു പറഞ്ഞ പോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്താണെങ്കിൽ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്രട്ടറി ആയിരിക്കും. കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്രട്ടറി ആയിരിക്കും. അപ്പൊ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്രട്ടറി ആയിരിക്കും. അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകുന്നത് സംസ്ഥാന സർക്കാരിനായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു കേന്ദ്ര സർക്കാരിനും അതായത് സംസ്ഥാന സർക്കാരിനും എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും റിപ്പോർട്ട് നൽകുന്നത് സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇനി കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആദ്യത്തെ ഫസ്റ്റ്
ചെയർമാൻ എന്ന് പറയുന്നത് നമ്മളുടെ ജസ്റ്റിസ് എം എം ഫരീദ് പിള്ളയാണ്. എം എം ഫരീദ് പിള്ള, ജസ്റ്റിസ് എം എം ഫരീദ് പിള്ളയാണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. നിലവിൽ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് നിലവിൽ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. ആന്റണി ഡൊമിനിക് ആണ്, ആന്റണി ഡൊമിനിക് ആണ്. അതുപോലെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞ മൂന്ന് വ്യക്തികളാണ് ഉള്ളത് എന്നുള്ളത്. അതിൽ ആദ്യത്തെ വ്യക്തിയാണ് ആന്റണി ഡൊമിനിക്. രണ്ടാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ വി കെ ബീന കുമാരിയാണ്, ബീന കുമാരി. അതുപോലെ മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് കെ ബൈജുനാഥ് ആണ്, കെ ബൈജുനാഥ്. ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് നോക്കാനുള്ളത്, പ്രധാനപ്പെട്ടിട്ട് നോക്കാനുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഭേദഗതി നടത്തു, ഭേദഗതി കൊണ്ടുവന്നു. 2019 ഒരു മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി കൊണ്ടുവന്നു. രണ്ട് വർഷങ്ങൾ, അതായത് ടോട്ടലായി രണ്ട് വർഷങ്ങളിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോ പറഞ്ഞ പോലെ 2019, പിന്നെ മുമ്പ് നടന്നിട്ടുള്ളത് 2006 2019 ഭേദഗതി കൊണ്ടുവന്നത്. ഈ മനുഷ്യാവകാശ ഭേദഗതി അവതരിപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ, അവതരിപ്പിച്ച ഡേറ്റ് ചോദിച്ചാൽ, അവതരിപ്പിച്ചത് ഇതൊക്കെ കറണ്ട് അഫേഴ്സ് ആയിട്ടായിരുന്നു ചോദിച്ചിരുന്നത്, ഇനി ചോദിക്കുന്നത് കറണ്ട് അഫേഴ്സ് ആയിട്ടായിരിക്കില്ല. 2019 ജൂലൈ എട്ടിനാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് അമിത്ഷയാണ്, അമിത്ഷയായിരുന്നു ഈ ബില്ല് അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ബില്ല് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അമിത്ഷയാണ്, 2019 ജൂലൈ 8. ഇനി ഈ ബില്ല് ലോകസഭ പാസാക്കിയത്, ലോകസഭ പാസാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ ലോകസഭ പാസാക്കിയത് 2019 ജൂലൈ 19 ലോകസഭ 2019 ജൂലൈ 19 ലോകസഭ പാസാക്കി. രാജ്യസഭ എന്നാണെന്ന് ചോദിച്ചാൽ രാജ്യസഭ ഈ ബില്ല് പാസാക്കിയത് 2019 ജൂലൈ 22. രാഷ്ട്രപതി ഒപ്പുവെച്ചത്, ഇത് നിയമമാണെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെക്കണം, രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2019 ജൂലൈ 27. 2019 ജൂലൈ 27 രാഷ്ട്രപതി ഒപ്പുവെച്ചു എന്നാണ്. ഈ ഡേറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റാണ് 2019 ജൂലൈ 27. ഇനി ഈ നിയമം, അതായത് ഈ ഭേദഗതി നടത്തിയ നിയമം നിലവിൽ വന്നത് അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 2 ഓഗസ്റ്റ് 2 ഈ നിയമം നിലവിൽ വന്നത്. അപ്പോൾ ഇനി ഈ നിയമം വന്നത് കൊണ്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, അതായത് ഈ നിയമത്തിൽ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ, ഈ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ യോഗ്യത എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, യോഗ്യത എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. അതായത് ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ വഹിച്ച വ്യക്തിയായിരിക്കും ഇനി മുതൽ ദേശീയ കമ്മീഷന്റെ ചെയർമാനാകാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഇത് മുൻപ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, മുമ്പ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തിക്ക് മാത്രമേ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയ വ്യക്തിക്ക് പറ്റും. ഇതുപോലെ തന്നെയാണ് സംസ്ഥാനങ്ങളിലും. മുമ്പ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമായിരുന്നു ചെയർമാനാകാൻ യോഗ്യത എങ്കിൽ, ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ഹൈക്കോടതി ജഡ്ജിക്കും ഇതേ പരിഗണന കിട്ടും. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി
കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. മൂന്ന് വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് അംഗങ്ങളുടെ കാലാവധി. ഇത് മുമ്പ് എന്ന് പറഞ്ഞത് 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു. അത് വെട്ടിച്ചുരുക്കി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ആക്കി. അതേപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളിൽ 3 പേർ മനുഷ്യാവകാശങ്ങളെ പറ്റി പ്രായോഗിക അറിവുള്ളവരായിരിക്കണം. ഇതിൽ ഒരു വനിത നിർബന്ധമായി ഉണ്ടായിരിക്കണം. എന്താണ് ഇതിലെ 3 പേർ? 3 പേർ എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളെ കുറിച്ചും അവയുടെ കാര്യങ്ങളെ കുറിച്ചും അറിവുള്ളവരായിരിക്കണം. അതിൽ ഒരു വനിതയും ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ഭേദഗതി എന്ന് പറയുന്നത് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ 3 വർഷത്തേക്ക് പുനർനിയമനത്തിന് യോഗ്യരാണ്. എന്നാൽ 70 വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് ഇത് ബാധകമായിരിക്കില്ല. അതായത് ഇപ്പൊ 3 വർഷം കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞു എന്ന് കരുതുക, അവർക്ക് വീണ്ടും പുനർനിയമനത്തിന് അതായത് പുനർനിയമനത്തിന് സാധ്യമാണ്, നിയമനം സാധ്യമാണ്. എന്നാൽ ഇവർക്ക് 70 വയസ്സ് കഴിഞ്ഞു എങ്കിൽ ഇത് ബാധകമായിരിക്കില്ല. 70 വയസ്സ് കഴിഞ്ഞാൽ ഇത് ബാധകമായിരിക്കില്ല, ശ്രദ്ധിച്ചു വെക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തീർച്ചയായും ചോദിക്കാവുന്ന ഒരു ചോദ്യമായിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തത് എന്ന് പറയുന്നത് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. പുതിയ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് ഏഴ് പേരായിരിക്കും ഇനി എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉണ്ടായിരിക്കുക. അത് ആരൊക്കെയാണെന്ന് 1 by 1 നമുക്ക് നോക്കാം. ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. അപ്പൊ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും പട്ടികവർഗ കമ്മീഷൻ ചെയർമാനും ഉണ്ടായിരിക്കും. അതായത് ST ഷെഡ്യൂൾ ട്രൈബ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും. അടുത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണ് പറയുന്നത് പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ, പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, അതുപോലെ തന്നെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. ഒക്കെ ദേശീയമാണേ. പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. 5-ാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ. അടുത്തത് എന്ന് പറഞ്ഞാൽ എൻ സി പി സി ആർ ചെയർപേഴ്സൺ. 7-ാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. അതായത് ഡിസബിലിറ്റീസ് ആൾ കൂടി ഇതിൽ വരുന്നതായിരിക്കും. അപ്പൊ ആരൊക്കെയാണ് 7 പേരെന്ന് ചോദിച്ചാൽ പട്ടികജാതി, പട്ടികവർഗം, അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ ന്യൂനപക്ഷം, പിന്നാക്ക വിഭാഗം. ഈ ന്യൂനപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നാക്ക വിഭാഗം കിട്ടും. പിന്നെ വനിതാ കമ്മീഷൻ ചെയർമാൻ, അതേപോലെ NCPCR ചെയർപേഴ്സൺ, അതുപോലെ ഡിസബിലിറ്റീസിലും, അതായത് ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിലെ വ്യക്തി കൂടി ഇതിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടും നമുക്ക് ചോദിക്കാവുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ അടങ്ങിയ ഒരു പാറ്റേണിന്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. കാണാതെ അത് പോയി കാണുക. പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഐ ബട്ടൺ കൊടുക്കണ്ടേ. നിങ്ങൾ അത് പിന്നീട് കണ്ട് നേരെ ഇത് ക്ലാസ് മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.